ധർമ്മടത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള പ്രതിസന്ധി അവസാനിച്ചു കണ്ണൂർ ഡി സി സി നിർദ്ദേശിച്ച പ്രകാരം നാമനിർദ്ദേശ പത്രിക നൽകിയ കോൺഗ്രസ് നേതാവ് സി രഘുനാഥിന് കെ പി സി സി കൈപ്പത്തിചിഹ്നം അനുവദിച്ചു ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൈപ്പത്തി ചിഹ്നത്തിൽ സി രഘുനാഥ് മത്സരിക്കും രഘുനാഥിന്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അംഗീകരിച്ചിരുന്നില്ല ഇതിനെ തുടർന്നുണ്ടായ ആശയക്കുഴപ്പമാണ് ഇതോടെ അവസാനിച്ചത് രഘുനാഥ് പത്രിക കൊടുത്ത കാര്യം അറിയില്ലെന്നും സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുമായിരുന്നു മുല്ലപ്പള്ളിയുടെ പ്രതികരണം കെ സുധാകരൻ പിന്മാറിയപ്പോൾ പകരക്കാരൻ രഘുനാഥാണെന്ന് ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു വാളയാർ പെൺകുട്ടികളുടെ അമ്മയെ ധർമ്മടത്ത് യു ഡി എഫ് പിന്തുണയ്ക്കണമെന്നാണ് കെ പി സി സി അധ്യക്ഷന്റെ നിലപാട് ഇത് പ്രാദേശിക നേതൃത്വം തള്ളിയതിലുള്ള അമർശം കാരണമാണ് രഘുനാഥിന് കൈപ്പത്തി ചിഹ്നം അനുവദിക്കാതിരുന്നതെന്നാണ് സൂചന അതേസമയം പാർട്ടി അറിയിച്ചതനുസരിച്ചാണ് ധർമ്മടത്ത് നാമനിർദ്ദേശ പത്രിക നൽകിയതെന്നാണ് സി രഘുനാഥ് പറഞ്ഞിരുന്നത് ചിഹ്നം അനുവദിക്കാനായി തന്റെ വിശദാംശങ്ങൾ കെ പി സി സി ശേഖരിച്ചിരുന്നുവെന്നും പാർട്ടി ആവശ്യപ്പെട്ടാൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്നും രഘുനാഥ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം കുന്നംകുളത്ത് മന്ത്രി എ സി മൊയ്തീനെതിരെ ഇത്തവണ നടക്കുന്നത് തീപാറുന്ന പോരാട്ടമാണ് ഘടകകക്ഷിയായ സി എം പിയിൽ നിന്ന് സീറ്റ് തിരിച്ചെടുത്ത കോൺഗ്രസ് യുവ നേതാവ് അഡ്വക്കേറ്റ് കെ ജയശങ്കറെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് നില മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് ബി ഏഴായിരത്തിലധികം വോട്ടുകൾക്കാണ് കുന്നംകുളത്ത് കഴിഞ്ഞ തവണ എ സി മൊയ്തീൻ വിജയിച്ചത് ഇത്തവണ വീണ്ടും മത്സരത്തിനിറങ്ങിയ എ സി മൊയ്തീൻ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് വോട്ട് തേടുന്നത് എതിരാളികളെ കുറച്ചു കാണുന്നില്ലെന്ന് വ്യക്തമാക്കിയ എ സി മൊയ്തീൻ പ്രചാരണ രംഗത്ത് ഏറെ മുന്നേറിക്കഴിഞ്ഞു മണ്ഡലത്തിൽ തനിക്ക് വെല്ലുവിളി ഇല്ലെന്നാണ് മന്ത്രിയുടെ നിലപാട് സി എം പിക്ക് വേണ്ടി സി പി ജോണാണ് രണ്ടു തവണ മത്സരിച്ചതെങ്കിൽ ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജയശങ്കർ എത്തുന്നത് ഗ്രൂപ്പുകളെല്ലാം മാറ്റിവെച്ച് പ്രചാരണത്തിൽ സജീവമായ കോൺ കോൺഗ്രസിൽ ഇത്തവണ മുമ്പെങ്ങുമില്ലാത്ത ഐക്യം രൂപപ്പെട്ടത് ഗുണം ചെയ്യുമെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ലൈഫ് അഴിമതി വിവാദം വടക്കാഞ്ചേരിയിൽ എന്ന പോലെ കുന്നംകുളത്തും പ്രചാരണ വിഷയമാക്കിയാണ് യു ഡി എഫ് മുന്നോട്ടു പോകുന്നത് മൂന്ന് തവണ മത്സരിച്ച ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ തന്നെയാണ് ഇത്തവണയും എൻ ഡി എക്കായി രംഗത്തുള്ളത് ക്രൈസ്തവ സഭകളുടെ പിന്തുണ കൂടിയുണ്ടെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാമെന്നാണ് പ്രതീക്ഷ യഥാർത്ഥ മത്സരം ബി ജെ പിയും സി പി എമ്മും തമ്മിലാണെന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നിലപാട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി